നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകുന്നേരവും വചനവുമായി ദൈവത്തിന് നമുക്ക് അരിപ്പാനായിട്ട് കർത്താവ് സഹായിക്കുന്നതിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബെന്നി പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ദൈവാന്റെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നത് എബ്രായ ലേഖനത്തിൻ്റെ വാക്യങ്ങളിലൂടെയാണ്. എബ്രായ ലേഖനത്തിൻ്റെ വാക്യങ്ങൾ, ഹല്ലേലൂയ. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേക പശ്ചാത്തലങ്ങളിൽ എഴുതപ്പെട്ട ഈ ദൈവവചന ഭാഗമൊക്കെ ഇന്നും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ജീവനായി ഇറങ്ങി വരുന്നത് ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും, വലിയ സന്തോഷം തോന്നും. ഈ വചനങ്ങളൊക്കെ ഓരോ ദിവസവും കേൾക്കുകയും ധ്യാനിക്കുകയും അതിൽ നിന്ന് ബലം പ്രാപിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ കാണുമ്പം എനിക്ക് സന്തോഷം, വലിയ സന്തോഷം തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നും നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത് നമ്മുടെ 10 എബ്രായ ലേഖനം അതിൻ്റെ 10 ചിന്തകളിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് വരികയായിരുന്നു. ഇന്നലെ അതിൻ്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. നമ്മളവിടെ കാണുകയാണ് വിശ്വാസം എന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വില എത്രയധികം ആണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളവിടെ വ്യക്തമായിട്ട് കാണുകയാണ്. 32 വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളി. നമ്മളവിടെ കാണുന്നത് അല്ലേ, കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളി. അപ്പോൾ വളരെ ത്യാഗപരമായിട്ട് കർത്താവിന് വേണ്ടി നിന്ന ഒരു ചർച്ചാണിത്, ഒരു കൂട്ടം ആളുകളാണ്. മാത്രമല്ല, എനിക്ക് ആ വാക്ക് ഇന്നലെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഈ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾ, ഒന്ന്, നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായിട്ട് ഭവിച്ചു എന്നുള്ളൊരു വാക്ക്. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ചിലതൊക്കെ വിട്ടുകളയുമ്പോൾ, ചിലതൊക്കെ സഹിക്കുമ്പോൾ, ഒരർത്ഥത്തിൽ അതൊരു തോൽവിയാണ്. ലോകത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒഴിവാക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകത്തിന് മുമ്പിൽ അതെന്താണ്? ഒരു തോൽവിയാണ്, വിജയം ആവശ്യമുള്ളൊരു തോൽവിയാണ്. പക്ഷേ ഇവിടെ പറയുകയാണ്, യേശുവിന് വേണ്ടി ആ പീഡകൾ സഹിച്ചതുകൊണ്ട്, ആ നിന്ദകൾ സഹിച്ചതുകൊണ്ട് കൂത്തുകാഴ്ചയായി ഭവിച്ചു. കൂത്തുകാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ അപമാനത്തിൻ്റെ ഒരു സിമ്പിൾ പോലെ ആയിത്തീർന്നു, ഒരു തെളിവ് പോലെ, ഒരു അടയാളം പോലെ ആയിത്തീർന്ന അനുഭവങ്ങൾ ഉണ്ടായതും. അതിനെ ഇവിടെ കാണുന്ന ഒരു പരാജയമായിട്ടല്ല, അവിടെ കാണുന്നത് വളരെ പോരാട്ടം കഴിച്ച സമയങ്ങളായിട്ടാണ്. അതിന് നടുക്ക് പിടിച്ചു നിന്നത് വലിയ പോരാട്ടമായിട്ടാണ്. അതൊരു വലിയ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പുറകിലായിപ്പോയെങ്കിൽ, യേശുവിന് വേണ്ടി കാത്തിരുന്നത്, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നെങ്കിൽ, മറ്റു പലരും ഓടിക്കയറി നിങ്ങളുടെ മുമ്പേ പോയിട്ടുണ്ടാകാം, ശരിയല്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ ഞാൻ നടക്കില്ല, എനിക്കത് വേണ്ട എന്ന് വെച്ചത് കൊണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മുമ്പിൽ ചിലർ ഓടിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ കർത്താവ് പറയുകയാണ്, നിങ്ങൾ കഴിച്ചത് എന്താണ്? ഒരു വലിയ പോരാട്ടമാണ്. ആമേൻ, ആമേൻ, ആമേൻ. വലിയ പോരാട്ടമാണ് അല്ലേ. അപ്പൊ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനത് ചെയ്യില്ല, എനിക്കത് വേണ്ട എന്ന് തീരുമാനങ്ങളെടുത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മണ്ടന്മാരല്ല, നിങ്ങളുടെ തീരുമാനങ്ങൾ വൃഥാവല്ല, നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. പൂർവ്വകാലം കഴിച്ച പോരാട്ടം ഓർത്തുകൊള്ളിൽ അവർക്ക് അങ്ങനെ ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ വിശ്വാസികൾക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ പോരാട്ടങ്ങൾ, അമേൻ, പ്രതിസന്ധികൾ ഉള്ള ഒരു സമയമുണ്ട്. അമേൻ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, ഈ നമ്മുടെ ടീനേജേഴ്സിൻ്റെ, യൂത്ത്സിൻ്റെ ഒക്കെ ഒരു ലോകത്തേക്ക് വരുമ്പോൾ, ഇന്നിൻ്റെ കാലത്തെ എന്താ പറയുക, ചലച്ചിത്രങ്ങൾ, മൂവീസ്, അല്ലെങ്കിൽ ടോക്ക് ഷോസ്, അല്ലെങ്കിൽ ചെറിയ ഫിലിമുകളൊക്കെ എടുത്ത് നോക്കിയാലും അവിടെ ഈ അപമാനം സഹിക്കുക എന്നത് ഒരു തോൽവിയുടെ ലക്ഷണമായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒരു പോരാട്ടമായിട്ട് കാണുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തോൽവിയാണ്. പക്ഷെ വചനം പറയുകയാണ്, ആ തോൽവിയും എന്താണ്? ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ തോൽവികൾ സഹിക്കാൻ തയ്യാറായത്, ആ നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറായത്. ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ അവർ ദൈവമക്കളായതുകൊണ്ടാണ് അവരിതിൻ്റെ ഒന്നും പുറകെ പോകാത്തത് എന്ന അയൽപക്കാർ പോലും പറയുന്ന രീതിയിൽ നമ്മളായിത്തീരുന്നത് അല്ലേ. അപ്പം അതൊന്നും എന്തല്ല, ഒരു തോൽവിയല്ല, അതെന്താണ്? ഒരു പോരാട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, ടീനേജേഴ്സ്, നിങ്ങളുടെ മാതാപിതാക്കൾ ഇതിനു വേണ്ടി, യേശുവിന് വേണ്ടി പോരാട്ടം കഴിച്ചവരാണോ, സ്ട്രഗിൾ ചെയ്തവരാണോ? ദുഃഖിക്കണ്ട, അതൊന്നും അപമാനമല്ല. യേശുവിനെ പ്രതി സങ്കടങ്ങൾ, ബഹുനിന്ദകൾ സഹിക്കുന്ന ജീവൻ മതി എന്നാണ് പാട്ടുകാരനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഓരോ കർത്താവിന് വേണ്ടി സഹിച്ച കാര്യങ്ങളും, കർത്താവിന് വേണ്ടി വേണ്ടെന്ന് വെച്ച കാര്യങ്ങളും, കർത്താവിന് വേണ്ടി താമസിക്കാൻ തയ്യാറായ കാര്യങ്ങളും ഒരു പോരാട്ടമാണ്.
ഒരു വിവാഹാലോചന വന്നു, ദൈവമായിട്ട് ചേർന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ജീവിതത്തിന് അത് യോഗ്യമല്ല എന്ന് കണ്ടതുകൊണ്ട് അതിനോട് നോ എന്ന് പറഞ്ഞു. പക്ഷേ ഭൗതികമായി നോക്കിയാൽ മറ്റ് കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റ് പ്രിയപ്പെട്ടവരുടെയൊക്കെ കണ്ണുകളോട് നോക്കിയാൽ അത് വലിയ നഷ്ടമായിപ്പോയി. അതിനോട് നോ പറഞ്ഞത് ഒരു നഷ്ടമായിപ്പോയി. ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ വിവാഹം നടന്നിട്ടില്ലായിരിക്കാം, പക്ഷേ യേശുവിന് വേണ്ടിയാണ് ഞാൻ ആ തീരുമാനമെടുത്തതെന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഇരുന്നാട്ടെ അതൊരു വലിയ പോരാട്ടമാണെന്ന് തിരിച്ചറിയുക. ജീവിതത്തിൻ്റെ വലിയ പോരാട്ടത്തിൽ നിങ്ങൾ ദൈവത്തോടെ നിൽക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുക. യേശുവിന് വേണ്ടി എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചെങ്കിൽ, യേശുവിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് നഷ്ടം വരില്ല. അതെല്ലാം ഒരു പോരാട്ടമാണ്. യു ആർ ഇൻ ദ ഫീൽഡ് ആൻഡ് യു ആർ, നിങ്ങളെന്താ പറയുക, നിങ്ങൾ ഓരോരുത്തരും ഒരു ബഹുമാനിതരായ പടയാളികളാണ് എന്ന് തിരിച്ചറിയുക. മുമ്പോട്ട് വഴിക്കാണ് അവർ ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, തടവുകാരോട് അവരെന്ത് ചെയ്തു? സഹതാപം കാണിച്ചു. അവരോട് കമ്പാഷൻ ഉണ്ടായിരുന്നു, കരുണയുണ്ടായിരുന്നു. ഹല്ലേലൂയ. തടവുകാരോടൊക്കെ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? പ്രത്യേകിച്ചും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടിയൊക്കെ ലജ്ജിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് തടവിൽ ആകുക എന്നൊക്കെ പറയുന്നത്. അവരോട് കാണിച്ചു സഹതാപം. മാത്രമല്ല, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. എനിക്കറിയാം ഒരുപാട് പല പ്രിയപ്പെട്ടവരെ ഭവനത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് വീട്ടിൽ നിന്ന് ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടപ്പെട്ടവർ. എൻ്റെ ഒരു സ്നേഹിതൻ്റെ പിതാവ്, അദ്ദേഹം യേശുവിന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ഭവനത്തിൽ നിന്ന് ഇറക്ക വിടപ്പെട്ടു എന്ന് മാത്രമല്ല, തൻ്റെ പിതാവ് പറഞ്ഞു, ഞാനൊരു ഒരു അംശം പോലും, ലോഹരി പോലും നിനക്ക് ഭവനത്തിൽ നിന്ന് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള എത്രയോ പ്രിയപ്പെട്ടവർ. സാധു സുന്ദർ സിംഗും അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി നിന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അങ്കിള് വളരെ പണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് തിരിച്ചു വന്നാൽ ധാരാളം സമ്പത്ത് കൊടുക്കാന്നൊക്കെ വാഗ്ദാനം കൊടുത്തു. പക്ഷേ അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി നിന്നൊരു വ്യക്തി. ആമേൻ, ആമേൻ. അങ്ങനെ ത്യാഗപരമായിട്ട് യേശുവിന് വേണ്ടി നിന്ന പ്രിയപ്പെട്ടവർ, സമ്പത്തുകളുടെ അപഹാരം അയ്യോ പോയല്ലോ എന്നുള്ള വിഷമത്തോടല്ല, സന്തോഷത്തോടെ സഹിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു സന്തോഷമേ ഉള്ളൂ, യേശുവിന് വേണ്ടി അത് കളയാനായിട്ട്, യേശുവിന് വേണ്ടി നഷ്ടപ്പെടുത്താനായിട്ടെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർ. എൻ്റെ പ്രിയ സ്നേഹിതൻ സോളമൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് പോൾ പാസ്റ്റർ, അദ്ദേഹമൊക്കെ വളരെ വില കൊടുത്ത പ്രിയപ്പെട്ടവരാണ് ശുശ്രൂഷകൾക്ക് വേണ്ടി. അതിനൊക്കെ ദൈവം വലിയ നന്മ അവർക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഒരു വലിയ 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 വിലയാണ് പ്രിയപ്പെട്ടവരെ. എപ്പോഴൊക്കെയെങ്കിലും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിൽ, കൊടുക്കാൻ ഇനോ നഷ്ടങ്ങൾ സഹിക്കാനായിട്ട്, നഷ്ടം സഹിച്ച് കൊടുക്കാനായിട്ട്, യേശുവിന് വേണ്ടി കൊടുക്കാനായിട്ടൊക്കെ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ സമ്പത്താണെന്ന് അവർക്ക്. അപ്പം സമ്പത്തുകളുടെ അപഹാരം എന്ത് ചെയ്തു? സന്തോഷത്തോടെ സഹിച്ചു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്നാൽ ഏതൊക്കെയോ ഒരു പോയിന്റ് വന്നപ്പം മറ്റു പലരെക്കാട്ടിലും ഞാൻ പുറയിലായി പോയോ എന്നൊരു ഭാരം, ധൈര്യത്തോടും സന്തോഷത്തോടും അതൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് ഒരു ചെറിയ വിഷമം, ഒരു നൊമ്പരം, തെറ്റിപ്പോയോ എന്നൊരു ചിന്ത, വേണ്ട വേണ്ട എന്നാണ് കർത്താവിൻ്റെ ദാസം പറയാം. അമേൻ, ഹല്ലേലൂയ. വേണ്ട എന്ന് പറയുകയാണ് കർത്താവ്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. Therefore, do not throw away your confidence. That has a great reward. Confidence thallikalayirathu. Aa thairyam thallikalayirathu. Karanam adinu veliya prathipalam undu. Veliya prathipalam ulladanathu. Thairyathode ninnaatte. Thairyathode ninnaatte. Hallelujah. 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 Praise the Lord. Amen. Amen. Thairyathode ninnaatte. Thallikalayirathu. നിങ്ങൾ തോറ്റിട്ടില്ല. തോറ്റെന്ന് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ചെവിയിലും മന്ത്രിക്കുന്ന വാക്കുകളെ ഒന്നും വിശ്വസിക്കേണ്ട. കർത്താവിന് വേണ്ടി നിങ്ങളെടുത്തത് ഒന്നും നഷ്ടമല്ല. ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ നടത്തും, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. ഒരു മനുഷ്യനും ചിന്തിക്കാത്ത അത്ഭുത തലങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. യേശുവിന് വേണ്ടി സഹിച്ചത്, നഷ്ടപ്പെടുത്തിയത് ഒന്നും നഷ്ടമല്ലെന്ന് ചരിത്രം പറയും. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവിഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. സഹിഷ്ണുത അല്ലേ ആ വാക്ക്? ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എൻഡ്യൂറൻസ് എന്നാണ്. എൻഡ്യൂറൻസ്, എൻഡ്യൂറൻസ്, ലാസ്റ്റ് പോയിന്റിലെത്തുന്നവരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ്. ഞാനിങ്ങനെ ഒരു ഒരു പിക്ചർ കണ്ടിട്ടുണ്ട്, വലിയ നിധി കുഴിച്ച് അന്വേഷിച്ചു പോകുന്ന ഒരു വ്യക്തി. അദ്ദേഹം നാളുകൾ കൊണ്ട്, മാസങ്ങളായിട്ട് അദ്ദേഹം കുഴിക്കുകയാണ്. കുഴിച്ച് 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 അവസാനം ആ നിധിയുടെ ഏതാണ്ട് അടുത്തെത്താറായപ്പോൾ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് അദ്ദേഹം മടുത്തു. ഇവിടെ കാണത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് ഇത്രയും ദിവസമായില്ലേ, ഇത്ര മാസങ്ങളായി, ഇത്ര ദിവസങ്ങളായി, എന്നാൽ പിന്നെ നിർത്താം എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ
അനിധിയുടെ തൊട്ടടുത്താണ്. ചില മണിക്കൂറുകൾ പോലും വേണ്ട അദ്ദേഹത്തിന് അനിധിയുടെ അടുത്തെത്താനായിട്ട് എന്ന് പറഞ്ഞ പോലെയായി പോവും. അപ്പൊ സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ലക്ഷ്യത്തിനു വേണ്ടി, അവിടെ എത്താൻ വേണ്ടി നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഒരു ക്വാളിറ്റിയാണ് സഹിഷ്ണുത. പിടിച്ചു നിൽക്കാനുള്ള, അവസാനം വരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള. ആമേൻ. നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരുപാട് വ്യക്തികൾ ബൈബിളിലുണ്ട്. അതിലൊരു വ്യക്തിയെ നമുക്കിന്ന് ചിന്തിക്കണം, ആ വ്യക്തിയെക്കുറിച്ച്. ഹല്ലേലൂയ. മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഈ വാക്യം ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലുള്ള ഒരു വാക്യമാണ്. നമുക്കത് നോക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ, ഹബക്കൂക്കിൻ്റെ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയില്ല. അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാലും സമയം തെറ്റുകയില്ല. സമയം തെറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ അത് ശ്രദ്ധിക്കൂ. സമയം തെറ്റുകയില്ല. സമയം തെറ്റുകയില്ല. ഉറക്കെ പറഞ്ഞ സമയം തെറ്റുകയില്ല. ഒരിക്കൽ കൂടെ പറഞ്ഞ സമയം തെറ്റുകയില്ല. ഒരിക്കൽ കൂടെ ഉറക്കെ പറഞ്ഞ സമയം തെറ്റുകയില്ല. ആർക്കാണെന്നറിയോ? ദൈവത്തിന്. ആമേൻ. നോട്ട് ഫോർ അസ്. നമുക്കല്ല, സമയം തെറ്റുകയില്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ഓരോന്നിനും ദൈവത്തിന് തൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയം തെറ്റുകയില്ല. അത് വിശ്വസിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ്, എൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ സമയം തെറ്റുകയില്ല. ഹല്ലേലൂയ. എൻ്റെ വിടുതലിന് ദൈവത്തിൻ്റെ സമയം തെറ്റുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ സമയം ദൈവത്തിന്, എൻ്റെ സമയം ഒരിക്കലും തെറ്റുകയില്ല. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ സമയം തെറ്റത്തില്ല. ദൈവത്തിന് എനിക്ക് വേണ്ടിയുള്ള ആ സമയം എന്ത് ചെയ്യത്തില്ല? തെറ്റത്തില്ല. ഒരു കൂടെ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ബന്ധപ്പെടുന്നു. ആമേൻ. ആമേൻ. അതവിടെ എത്താൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. വൈകുകയൊന്നുമല്ല. നമ്മൾ സാറിന് പറയുമല്ലോ, നമ്മളൊരു ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേപ്പർ നീക്കാൻ വേണ്ടി കുറച്ച് നേരം നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നാൽ ചിലപ്പോൾ അത് പിന്നെയും താമസിക്കും അല്ലേ? അതുപോലല്ല, ഇത് കൃത്യമായിട്ട് അതിൻ്റെ സ്പീഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേപ്പറുകൾ കൃത്യമായ സ്പീഡിൽ നീങ്ങുകയാണ്. ആമേൻ. അതിൻ്റെ അത് വെച്ചിരിക്കുന്ന സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അടുത്ത ഭാഗം, സമയം തെറ്റുകയുമില്ല. സമയം തെറ്റുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന, കർത്താവിനെ കാത്തിരിക്കുന്ന, ഓരോ ദിവസവും ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയം, അത് തെറ്റുകയില്ല. അടുത്ത ഭാഗം, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ആ വാക്യം ശ്രദ്ധിക്കണേ. സമയം തെറ്റുകയില്ലെന്ന് പറയുകയും ചെയ്യുന്നു, പിന്നെന്തു പറയുന്നു? സമയം വൈകിയാലും എന്ന് പറയുന്നു. അപ്പൊ ഒരു കൺഫ്യൂഷൻ. വൈകുമോ? വൈകുകയില്ല. അതാണ് ദൈവത്തിൻ്റെ സമയം. നമുക്ക് ചിലപ്പം വൈകലായിട്ട് തോന്നാം. നമുക്കത് വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കണം. മനസ്സുകൊണ്ട് ക്ഷീണിക്കരുത്. ദൈവത്തിൻ്റെ സമയം തെറ്റുകയില്ല. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ സമയം തെറ്റുകയില്ല. എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സമയം തെറ്റുകയില്ല. അത് വൈകിയാലും ഞാൻ അതിനായി കാത്തിരിക്കും. എനിക്കത് സമയമായില്ലെന്ന് തോന്നും, എന്റെ മനസ്സ് പറയും, പക്ഷേ അത് വൈകിയാലും ഞാൻ അതിനായിട്ട് കാത്തിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഈ വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ് വളരെ അപകടകാരികളാണ്. അപകടകാരിയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, താമസിച്ചു പോയി, ഞാൻ പുറയിലായിപ്പോയി, എനിക്കിനി കയറാൻ പറ്റത്തില്ല, എൻ്റെ കാര്യം കഴിഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം കയറിപ്പോയി, ബാക്കിയുള്ളവരെല്ലാം കാര്യം നടന്നു, ബാക്കിയുള്ളവരെല്ലാം കല്യാണം നടന്നു, മക്കളവർക്കെല്ലാം ജോലിയായി, എൻ്റെ കാര്യം മാത്രം ഒന്നും ആയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. വൈകിയെന്ന് തോന്നിയാലും, മറ്റുള്ളവരുടെ മുമ്പിൽ അത് വൈകിയെന്ന് തോന്നിയാലും, നിങ്ങളുടെ ഹൃദയത്തിൽ അത് വൈകിയെന്ന് തോന്നിയാലും, അതിനായിട്ട് കാത്തിരിക്കുക. സമയം തെറ്റുകയില്ല അല്ലേ? അവസാന ഭാഗം ഒന്ന് വായിച്ചാൽ ദിവസം. അതിനായി കാത്തിരിക്കുക, തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. അത് വരും നിശ്ചയം. ഒരിക്കൽ കൂടെ പറഞ്ഞേ, അത് വരും നിശ്ചയം. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, അത് വരും നിശ്ചയം. ആമേൻ. 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 അപ്പൊ നോക്കിയാ, ആ വാക്യത്തെ തന്നെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. 10-ാം അധ്യായത്തില് 37-ാം വാക്യം,
എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. മിശിഹയെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്ത പ്രവചനമായിട്ടാണ് ഇത് എടുക്കപ്പെട്ടിരിക്കുന്നത്. വരും ഉറപ്പാണ്, വരും ഉറപ്പാണ്, വരും ഉറപ്പാണ്. ജീസസ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ, കുഞ്ഞുങ്ങളോടൊക്കെ അപ്പായും അമ്മയൊക്കെ പറഞ്ഞിട്ട് പോകും, മോനെ ഞാൻ 8 മണിയാകുമ്പോൾ വരും, നിനക്ക് വരുമ്പം ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരാം എന്ന് പറയും. അവരിങ്ങനെ നോക്കിയിരിക്കും. എപ്പോൾ നോക്കിയിരിക്കാൻ തുടങ്ങി? 8 മണിയാകുമ്പോഴാണോ? അല്ല, അവർ 5 മണി പോലെ നോക്കി. ഇനി 3 മണിക്കൂറേ ഉള്ളൂ, ഇനി 2 മണിക്കൂറേ ഉള്ളൂ, ഇനി 10 മിനിറ്റൂടെ ഉള്ളൂ. 8 ആകുമ്പോഴത്തേക്ക് അവരുടെ കൺട്രോൾ പോവും അല്ലേ? ശരിയല്ലേ? ഒരു കുഞ്ഞ് കാത്തിരിക്കുന്ന പോലെ ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും ഉറച്ചാട്ടെ, ഹൃദയത്തിൽ ഉറച്ചാട്ടെ, അത് വരും, അത് വരുമെന്നേ, അത് വരും. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ വരും, അത് നിശ്ചയമായിട്ട് വരും. ഹൃദയം തളരല്ലേ, മനസ്സ് ഭാരപ്പെടല്ലേ, ധൈര്യത്തോടെ ഇരുന്നാട്ടെ, അത് വരും, നിശ്ചയമാണ്. അതിനെന്ത് വേണം? സഹിഷ്ണുത വേണം, സഹിഷ്ണുത വേണം, പിടിച്ചു നിൽക്കണം. നിങ്ങൾ തോകത്തില്ല, നിങ്ങളെ തോപ്പിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലൂടെ ഏതറ്റം വരെ നിങ്ങൾ പോയെന്ന് വെച്ചാലും അവിടെ ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലും ആ വചനം ഞാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അവിടുന്ന് വാഗ്ദത്തം ചെയ്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. മാത്രമല്ല, വരുവാനുള്ളവൻ വരും എന്നാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വരും. ഇബ്രായേൽ സഭയോട് കർത്തദാസൻ പറയുകയാണ്, ശരിയാണ്, ചുറ്റും പീഡനം മാത്രമേ കാണാനുള്ളൂ, ചുറ്റും അവമാനം മാത്രമേ കാണാനുള്ളൂ, ചുറ്റും കൂത്തുകാഴ്ചയായി ഭവിക്കുന്ന അനുഭവങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സാധ്യതയുമില്ല കാണാനായിട്ട്, വരുമെന്ന് പറയാനായിട്ട് ഒരു സാധ്യതയുമില്ല. പക്ഷെ കർത്തദാസൻ പറയുകയാണ്, സഹിഷ്ണുത നിങ്ങൾക്ക് വേണം. എന്തിനു വേണ്ടി? വരുവാനുള്ളവനെ കാത്തിരിപ്പാൻ. നോക്കിയേ 38-ാം വാക്യം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അമേൻ. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ചു ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു എന്നാ നമ്മൾ വായിക്കുക അല്ലേ. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ വാക്യം ശ്രദ്ധിച്ചു, 38-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ ഈ വിശ്വാസവീരന്മാരുടെ ഒരു പട്ടികയിലേക്കാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്. നാളെ മുതൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് പോകുക. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുപ്രധാനമായ കാര്യം, ഇവർ ഓരോരുത്തരും ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആധിക്യത്തിൽ ജയിച്ച് ജീവിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഇറക്കങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികളുടെ ഇറക്കങ്ങൾ, അപമാനത്തിന്റെ ഇറക്കങ്ങൾ, തോൽവിയുടെ ഇറക്കങ്ങൾ, തിരിച്ചു കയറാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരുപാട് ഇറക്കങ്ങളിലൂടെ അവർ കടന്നുപോയി. എന്നാൽ അവരൊക്കെ എങ്ങനെ ജയിച്ചു കയറിയെന്നറിയാമോ? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം എന്നത് എന്താണ്? അതൊരു ഇമോഷനാണോ? അതെ, അതിനൊരു ഇമോഷന്റെ പശ്ചാത്തലമുണ്ട്. പക്ഷെ അതൊരു ഇമോഷൻ മാത്രമല്ല. എന്താണ് വിശ്വാസം? അതൊരു പ്രത്യയ ശാസ്ത്രമാണോ? അല്ല, അതൊരു പ്രത്യയ ശാസ്ത്രവുമല്ല. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് ഒരു വ്യക്തിയിലുള്ള ആശ്രയ മനോഭാവമാണ്, ഒരു വ്യക്തിയിലുള്ള പൂർണ്ണമായ ശരണമാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ രക്ഷിതാവായ യേശു കർത്താവാണ്. യേശു കർത്താവിലുള്ള വിശ്വാസം, അതാണ് നീതിമാന് ജീവിക്കാനുള്ള ആധാരം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഇത് മനസ്സിലായ പ്രിയപ്പെട്ട ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ കർത്താവ് ഉള്ളിടത്തോളം, ഹല്ലേലൂയ, എനിക്ക് ശരണമുണ്ട്. എന്റെ കർത്താവ് ഉള്ളിടത്തോളം ഞാൻ തോക്കത്തില്ല. എന്റെ ദൈവം ഉള്ളിടത്തോളം എന്റെ കരങ്ങളെ അവിടുന്ന് പിടിക്കും. എന്റെ കരങ്ങളെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവം അവിടെ നിന്ന് രാത്രിയിലും ശക്തനായി ജീവിക്കുന്നു. ഒന്നും കാണാൻ കഴിയുന്നില്ല, പക്ഷെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതാണ് ആ വാക്കിന്റെ അർത്ഥം. നീതിമാൻ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്റെ ദൈവം എന്നെ സഹായിക്കും. ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധി ആകട്ടെ, എന്റെ ദൈവം എന്നെ സഹായിക്കും. എന്റെ ദൈവം എന്നെ സഹായിക്കുമെന്നേ, അവിടുന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ചില പ്രിയപ്പെട്ടവരെ കരങ്ങൾ പിടിച്ചുയർത്തുന്ന പോലെ ശക്തീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഏകാന്തതയിലിരിക്കുന്നു, എനിക്കിനി മുന്നോട്ട് വഴിയില്ലെന്ന് ചിന്തിച്ചിരിക്കുന്നു. പക്ഷെ കർത്താവ് പറയുകയാണ്, ദൈവത്തിന് പ്രസാദം ഉണ്ടാക്കുന്നവരായിട്ട് ജീവിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വിശ്വാസത്തിൽ ഉറയ്ക്കണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം. എൻ്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലും എൻ്റെ ഉള്ളത്തിന് അവരിൽ പ്രസാദമില്ല. നാം ആരാണ്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല,
വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തെ ദൈവസനത്തിൽ ഒന്ന് പുതുക്കണം, നമ്മുടെ ആശ്രയത്തെ ദൈവസനത്തിൽ ഒന്ന് ഉറപ്പിക്കണം. ഹൃദയത്തിൽ ഭാരപ്പെടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും, ഞാൻ പറയട്ടെ, ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മക്കളെ, ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രായോഗികമാക്കാൻ പറ്റുക? നിങ്ങൾക്ക് ഭാരമുള്ള ആ വിഷയം എടുത്ത് മുമ്പോട്ട് വെച്ചിട്ട് ആ ബുക്കിൻ്റെ മേളിൽ കൈവച്ച് പറയണം, ഈ വിഷയം പഠിക്കാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ബുദ്ധി ദൈവം എനിക്ക് പ്രാപ്തമാക്കും, ഈ എക്സാമിൽ നല്ലൊരു ജയം നൽകാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും, മറ്റാർക്കും കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ ഇനി പരീക്ഷാ ഹോളിൽ പേടിക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. എന്താണ് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ആ വിഷയം? എന്താണ് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ആ വിഷയം? കുഞ്ഞിന് ഫീസ് കൊടുക്കാനില്ലെന്നുള്ള വിഷമമാണോ? എന്തുമാകട്ടെ, എന്തുമാകട്ടെ, ബ്രിങ് ദാറ്റ് ബിഫോർ ഗാഡ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. ഹല്ലേലൂയ. ബൈബിളിലെ ഓരോ വിശ്വാസവീരന്മാരെ നോക്കൂ, അവരോരോരുത്തരും അവരുടെ ചുവടുകൾ ദൈവത്തിൽ ഉറപ്പിച്ചതുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് രൂത്ത്. രൂത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ സകല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയപ്പോഴും സകലതും എതിരായപ്പോഴും അപമാനം അവളുടെ ഒരു 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 കൂടപ്പിറപ്പായിട്ട് മാറിയപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും ഒരു കൂടപ്പിറപ്പായിട്ട് മാറിയപ്പോഴും ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് ഒരല്പം പോലും മാറാൻ അവൾ തയ്യാറാകാതിരുന്നത് കൊണ്ട് ഒരു വീരവനിതയായി ദൈവവചനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവൾ മാറി. നമുക്ക് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രതിസന്ധികളൊക്കെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകത്തില്ലെന്ന് വിശ്വസിക്കാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഉറയ്ക്കുന്നു, എൻ്റെ ദൈവം എന്നോടൊപ്പമുള്ളിടത്തോളം ഞാൻ പരാജയപ്പെടുകയില്ല, എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ പിടിക്കും, ഞാൻ അങ്ങേ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ആ ബോധ്യത്തോടെ ദൈവസ്നേഹം മുഴുകാലുകൾ മടക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസ്നേഹം മുഴുകാലുകൾ നമുക്ക് ഒരുമിച്ച് ദൈവസ്നേഹം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വഴിയുടെ പകുതി വരെയായിരിക്കാം ചിലപ്പോൾ എത്തി നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ അവിടെ കൊണ്ട് എത്തിക്കുവാൻ ദൈവം മതിയായവനാണ്, ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം മതിയായവനാണ്. നമ്മൾ ഒരുമിച്ച് ദൈവസ്നേഹം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരേ ഓർത്ത് നമുക്ക് ദൈവസ്നേഹം പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടെ കരങ്ങളെ അവിടുന്ന് പിടിക്കണം. കർത്താവേ, എൻ്റെ കരത്തെ അവിടുന്ന് പിടിക്കണമേ. അങ്ങയിൽ ആശ്രയിക്കുവാൻ, ചെറിയതും വലുതുമായ ഓരോ കാര്യങ്ങളിലും കർത്താവിൽ ആശ്രയിക്കുവാൻ, കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ന് വരെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണോ ഓടിയിരുന്നത്? ഫോണിൻ്റെ അടുത്തേക്കാണോ ആദ്യം ഓടിയിരുന്നത്? ഏറ്റവും അടുത്ത സ്നേഹിതരുടെ അടുത്തേക്കാണോ ഓടിയിരുന്നത്? ഇന്ന് രാത്രി എന്ന് പറഞ്ഞാട്ടെ, അല്ല കർത്താവേ, ഞാൻ ഇന്ന് ഉറയ്ക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടും. ഭാരങ്ങൾ വരുമ്പം കർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടും. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിലേക്ക് ആയിരിക്കത്തില്ല ഞാൻ ഇനി ഓടാൻ പോകുന്നത്. ഹല്ലേലൂയ. ഫോണിൻ്റെ അടുത്തേക്ക് ആയിരിക്കത്തില്ല ഞാൻ ഓടാൻ പോകുന്നത്. മറ്റൊരു വ്യക്തിയോട് പറയാനായിരിക്കത്തില്ല ഞാൻ ആദ്യം പോകുന്നത്. ഞാൻ മുഴങ്കാലിൽ ആ സെക്കൻഡിൽ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ എൻ്റെ ആശ്രയം ദൈവത്തിൽ പുതുക്കുന്നു, എൻ്റെ കർത്താവിലുള്ള എൻ്റെ ആശ്രയത്തെ ഞാൻ ഉറപ്പിക്കുന്നു. കർത്താവെ, എന്നെ അവിടുന്ന് സ്വീകരിക്കണം, എന്നെ ചേർത്തുകൊള്ളണമേ. അങ്ങയിൽ വിശ്വാസം വർദ്ധിക്കുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങനെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും പ്രാർത്ഥിച്ചു, കർത്താവെ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എനിക്ക് അങ്ങയുടെ ആശ്രയം വർദ്ധിപ്പിക്കണമേ. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ ബെനി പാസ്റ്റർ നമുക്ക് വേണ്ടി നമ്മളെല്ലാം വഹിച്ചു പ്രാർത്ഥിക്കും. ഒപ്പം ഇന്ന് ദൈവത്തിന് വായന നമ്മോട് സംസാരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ ദൗശൻ പാസ്റ്ററിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി നമ്മുടെ ഇടയിൽ ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ബെനി പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠമേറിയ വചന ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ റിനി സാറിലൂടെ ശ്രേഷ്ഠമേറിയ കർത്താവെ വചനം ഞങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുന്ന കർത്താവ്, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർ ആരെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവമേ, പതറിയ ഹൃദയത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പിക്കണം, വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. പരീക്ഷ കർത്താവ് എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്.
കൊണ്ട് കർത്താവേ, കർത്താവേ അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണം കർത്താവേ, നല്ല വിജയം കർത്താവ് കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നല്ല വിജയം കൊടുക്കണമേ കർത്താവേ. ഞങ്ങളുടെ രോഗികളായിരിക്കുന്ന റുവിധ ക്ഷീണത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവർ ഇന്ന് രാത്രി ബലപ്പെടുത്തണം കർത്താവേ, വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും കൂത്തുകാഴ്ചകളും അപമാനങ്ങളോടും ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. രാത്രി അവരെ ബലപ്പെടുത്തണം കർത്താവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിന്മാറി പോകാതെ, പുറകോട്ട് പോകാതെ, വെച്ച ചുവടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്ന ഓരോ ശക്തികളും ഹല്ലേലൂയാ ഞങ്ങളുടെ കുടുംബങ്ങളെ ബാധിക്കാതെ കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസം വർദ്ധിക്കട്ടെ. രാത്രിയിൽ അടിയുറച്ച വിശ്വാസത്തിൽ നീങ്ങുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണമേ എന്നങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവേ ഞങ്ങളൊക്കെ ആയിരിക്കുവാൻ, ഞങ്ങളുടെ പ്രേക്ഷകർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്നങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ. വിശ്വാസ വീരന്മാരെ പോലെ ഞങ്ങൾ മുന്നേറട്ടെ. ഹല്ലേലൂയാ. വിശ്വസിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നേടുവാൻ, വിശ്വാസത്താൽ ചുവടുകൾ വയ്ക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രി വചനം സംസാരിക്കുന്ന ഭാവിച്ചെറിയൻ ഭാഷക്കായി പ്രാർത്ഥിക്കുന്നു. ശക്തമേറിയ ദൂതുകൾ തന്ന് അവിടെ നിങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.